നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ബേക്കറികൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് നാളെ മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധം സർക്കാർ നൽകിയ അധിക സമയം ഇന്ന് അവസാനിക്കും ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും നാളെ മുതൽ കർശന പരിശോധനയും ഉണ്ടാകും കെ എസ് ആർ ടി സിയിലെ വിദ്യാർത്ഥി കൺസെഷൻ പരിമിതപ്പെടുത്തിയതിനെ ന്യായീകരിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു അർഹരായവർക്ക് മാത്രം ഇളവുകൾ കിട്ടും പ്രായപരിധി വെച്ചതിനും മന്ത്രി പിന്തുണ നൽകി വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ടെന്നും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് പുതിയ മാനദണ്ഡമനുസരിച്ച് അറുപത്തി അഞ്ച് ശതമാനം കൺസെഷൻ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രായപരിധി വെച്ചതിനും കൃത്യമായ കാരണമുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഈവനിങ് ക്ലാസ്സിൽ പഠിക്കുന്നവരും കൺസെഷൻ ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് പ്രായപരിധി കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശമായ വിദ്യാർത്ഥി യാത്രാ കൺസെഷന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് ടി മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്ന് കൺസെഷൻ നൽകുന്നതിനു വേണ്ടി മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്ന പുതിയ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതാണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പുതിയ ഉത്തരവ് മൂലം കൺസെഷൻ നിഷേധിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും എസ് എഫ് ഐ പറഞ്ഞു കെ എസ് ആർ ടി സി കൺസെഷൻ നിയന്ത്രണം വിദ്യാർത്ഥികളുടെ നട്ടല്ലൊടിക്കുന്ന തീരുമാനമെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാവപ്പെട്ടവരോടുള്ള നീചമായ നടപടിയാണ് ഇത് കൺസെഷനിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള തീരുമാനം പിൻവലിക്കണം പെൻഷൻ വിതരണത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയം നീട്ടി നൽകണം മുന്നറിയിപ്പില്ലാതെയുള്ള നടപടിയാണ് ഉണ്ടായതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ലൈഫ് മിഷൻ സമാനതകളില്ലാത്ത പദ്ധതിയെന്ന് മന്ത്രി എം പി രാജേഷ് സർക്കാരിന്റെ ഭൂമിയിൽ ഒരു സംഘടന കെട്ടിടം പണിയുന്നു അതിൽ ലൈഫ് മിഷനോ സർക്കാരിനോ ഒരു സാമ്പത്തിക ഉത്തരവാദിത്തമില്ല ലൈഫ് മിഷനിലെ ഒരു ഉദ്യോഗസ്ഥനും കോഴ വാങ്ങിയതായി ആരോപണമില്ലെന്നും നിലവിൽ ഉയർന്നിട്ടുള്ളത് സംഘടിത ആക്രമണത്തിന്റെ ഭാഗമെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് മിഷനിൽ കോൺഗ്രസിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു ഇ ഡി റിമാൻഡ് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ സഭയിൽ ഉന്നയിച്ച മാത്യു കുഴൽനാടനെ വിമർശിച്ച മന്ത്രി എം പി രാജേഷ് ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടാണ് കേരളത്തിൽ കോൺഗ്രസിന് വേദവാക്യമെന്നും പരിഹസിച്ചു ലൈഫ് മിഷൻ കോഴക്കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും സിബിഐക്കും മുഖ്യമന്ത്രി അയച്ച കത്ത് സഭയിൽ വായിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി ബി ഐയും ഇ ഡിയും കൊള്ളരുതാത്തവർ അങ്കിൽ എന്തിനു മുഖ്യമന്ത്രി കത്തയച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു രാജ്യത്തിനകത്തും പുറത്തും വ്യാപിച്ചു കിടക്കുന്ന കേസ് എങ്ങനെ വിജിലൻസ് അന്വേഷിക്കുമെന്നും സിബിഐ വരാതിരിക്കാനാണ് മനഃപൂർവ്വം വിജിലൻസിനെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഗ്രൂപ്പ് നേതാക്കളാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പാർട്ടിക്കകത്തെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നേതാക്കന്മാരാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്നും ഇടംകോലിട്ട് പാർട്ടിയെ ബുദ്ധിമുട്ടിച്ചാൽ എന്തു വേണമെന്ന് ഗൗരവമായി ആലോചിക്കുമെന്നും കെ സുധാകരൻ സെക്സും സ്റ്റണ്ടുമുള്ള സിനിമ പോലെയാണ് ഇപ്പോൾ പിണറായി സർക്കാരെന്ന് കെ മുരളീധരൻ എം പി കേരള സർക്കാരും കേന്ദ്രസർക്കാരും തമ്മിൽ പകൽ സമയത്ത് ഗുസ്തിയും രാത്രിയിൽ ദോസ്തിയുമാണെന്നും അദ്ദേഹം പരിഹസിച്ചു സമരത്തിനോട് മുഖ്യമന്ത്രിക്ക് പുച്ഛമാണെന്നും ഭരണപക്ഷം വീരവാദം മുഴക്കാനായി നിയമസഭയെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം ചിന്നക്കനാൽ എൺപത് ഏക്കറിൽ തൊഴിലാളികളുടെ വാഹനം ചക്കക്കൊമ്പൻ എന്ന കാട്ടാന തകർത്തു കൊല്ലം അച്ഛൻകോവിലും ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി രാവിലെ എട്ട് മണിയോടെയാണ് ചിന്നക്കനാൽ എൺപത് ഏക്കറിൽ തൊഴിലാളികളുടെ ജീപ്പിനു നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത് ആദിവാസികൾക്കെതിരായ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഗൗരവതരമായി കാണുന്നുവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കോഴിക്കോട്ടെ ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണം കാര്യക്ഷമമായി അന്വേഷിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി തെളിവെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കും ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് തീർത്തു പറയാനാകില്ലെന്നും സമൂഹത്തിന്റെ ധാരണയാണ് മാറ്റേണ്ടതെന്നും നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധിക്കും തൊഴിലാളി വിരുദ്ധ പരിഷ്കരണങ്ങൾക്കുമെതിരെ ചീഫ് ഓഫീസിനു മുന്നിൽ സിഐ ടി യു പ്രതിഷേധം സംഘടിപ്പിച്ചു ശമ്പളത്തിന് ടാർഗറ്റ് നിശ്ചയിച്ചാൽ വരുമാനമുള്ള റൂട്ടിലെ വണ്ടി ഓടിക്കാൻ ആളുണ്ടാകും അറ്റവും മൂലയും നോക്കി പരിഷ്കരണം നടക്കില്ലെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു കൊച്ചി തമ്മനത്ത് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ആലുവയിൽ നിന്ന് വെള്ളമെത്തിക്കുന്ന പൈപ്പാണ് പൊട്ടിയത് വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുകയാണ് മർദ്ദത്തിൽ റോഡ് നെറുകെ പൊളിഞ്ഞാണ് വെള്ളം കുത്തിയൊലിക്കുന്നത് സമീപത്തെ കടകളിലും വെള്ളം കയറി രാവിലെ പത്ത് മുപ്പതോടെയാണ് സംഭവം കുത്തുപാടി പമ്പ് ഹൗസിലേക്കുള്ള പൈപ്പാണ് പൊട്ടിയത് സംസ്ഥാനത്ത് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് ദശാംശം ഒമ്പത് എട്ട് കോടിയുടെ അറുപത്തി പദ്ധതികൾക്ക് കിഫ്ബി അനുമതി ഇതോടെ ആകെ കിഫ്ബി പദ്ധതികൾ എൺപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ദശാംശം പൂജ്യം നാല് കോടിയുടേതായി ഉയർന്നു പദ്ധതി ചെലവിന് പണം കണ്ടെത്താൻ അടുത്ത സാമ്പത്തിക വർഷം ഒമ്പതിനായിരം കോടി രൂപ വായ്പയെടുക്കാനും ബോർഡ് യോഗം തീരുമാനിച്ചു ആകാശ് തിലങ്കേരിയെ പാർപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ ഏറ്റവും സുരക്ഷയുള്ള പത്താം ബ്ലോക്കിലാണ് ആകാശിനെയും കൂട്ടാളി ജിജോയെയും പാർപ്പിച്ചത് ഈ ബ്ലോക്കിൽ ഉള്ളതിൽ ഭൂരിഭാഗവും ഗുണ്ട ആക്ട് പ്രകാരം അറസ്റ്റിലായവരാണ് ആകാശ് തിലങ്കേരിക്കും ജിജോ തില്ലങ്കേരിക്കും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആകാശ്തിലങ്കേരി ഉൾപ്പെടെ ആരുടെയും വാൽ സി പി എമ്മിന്റെ തോളിലില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനകീയ പ്രതിരോധ ജാഥ പ്രചാരണം മലപ്പുറത്ത് പുരോഗമിക്കുന്നതിനിടെ തിരൂരിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതിക സർവകലാശാലയിൽ ഗവർണറുടെ ഇടപെടൽ പ്രതിഷേധാർഹമാണെന്നും വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസിന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിലെ അവന്തിപ്പോരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീര്യമർത്തിയു ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റു കശ്മീരി പണ്ഡിറ്റ് സഞ്ജയ് ശർമ്മയെ കൊലപ്പെടുത്തിയ ടിആർഎഫ് ഭീകരൻ അക്വേബ് ഭട്ടിനെ സൈന്യം വധിച്ചു ഗുജറാത്തിലെ വാൽസാദ് ജില്ലയിൽ പെട്രോ കെമിക്കൽ കമ്പനിയിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ മരണം രണ്ടായി ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേർ പേർ ചികിത്സയിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ സരിഗം ജി ഐ ഡി സിയിലെ ഒരു കമ്പനിയിലാണ് സ്ഫോടനം ഉണ്ടായത് അതേസമയം രക്ഷാപ്രവർത്തനം തുടരുകയാണ് ലോകത്തിലെ ഏറ്റവും ധനികൻ എന്ന സ്ഥാനം തിരിച്ചു തിരിച്ചുപിടിച്ച് ടെസ്ല ട്വിറ്റർ സിഇഒ എലോൺ മസ്ക് ടെസ്ല ഓഹരി വില കുതിച്ചുയർന്നതാണ് നേട്ടത്തിന് കാരണമെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് നിലവിൽ മസ്കിന്റെ ആസ്തി നൂറ്റി ബില്യൺ ഡോളറാണ് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി